സർവകലാശാല ലൈബ്രറിയുടെ ഈ വർഷത്തെ വായനാ ദിനാഘോഷത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ ജയചന്ദ്രൻ നാർ സാറിനെ ബഹുമാനപൂർവ്വം അധ്യക്ഷ മുഖ്യ പ്രഭാഷണം നടത്തുന്ന വി കാർത്തിക നാർ സാർ, പ്രിയപ്പെട്ട സിൻഡിക്കേറ്റ് മെമ്പർ ഷിജു ഖാൻ, ലൈബ്രറിയിലെ എൻ്റെ സഹപ്രവർത്തകർ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, എല്ലാവർക്കും നമസ്കാരം. വായനാ ദിനം 2018 ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എങ്കിലും കുറച്ച് കാര്യം പറഞ്ഞു കഴിയുമ്പോൾ മറന്നുപോകും, അതുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. പിന്നെ എനിക്ക് ശേഷം പ്രഭാഷണം നടത്താനുള്ള കാർത്തികേന്ദ്രൻ സാറിൻ്റെ പ്രഭാഷണം പലരും കേട്ടിട്ടുണ്ടാവും, അതുകൊണ്ട് കൂടുതൽ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. സാർ അത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, സാർ പറയും. എന്നാലും രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം. നമ്മൾ കമ്പ്യൂട്ടർ യുഗത്തിലാണ് ജീവിക്കുന്നത്, ഐ ടി യുഗത്തിലാണ്. അതിൻ്റെ ഇമ്പാക്റ്റുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, പഴയ തലമുറയിൽപ്പെട്ടവർക്കും പുതിയ തലമുറയിൽപ്പെട്ടവർക്കും എല്ലാവർക്കും ഉണ്ട്. നിങ്ങളിപ്പം ഒരു പൊതുസ്ഥലത്ത് ഇരിക്കുന്ന ഒരു കുറച്ച് പ്രായമുള്ള ആളുകളെ ശ്രദ്ധിച്ചറിയാം, പണ്ട് അവരൊരു ചെറിയ ബട്ടണുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്ന പ്രായമായ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഇപ്പം ടച്ച് സ്ക്രീൻ ഉപയോഗിച്ചിങ്ങനെ അവർ എൻജോയ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ വാട്സാപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടേതായ ഒരു തലത്തിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ അവർ വായിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അവർ പുതിയ തലത്തിലേക്ക് മാറിയിട്ടുണ്ട്, ചെറിയ മാറ്റം അവർക്കുണ്ട്. ഇനി പുതിയ തലമുറയുടെ ഒരു ചോദ്യം, ഈ വായനയുടെ ആദ്യ പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ദിവസവും എണീച്ച് പത്രം വായിക്കാം, അതിനകത്ത് കണ്ടന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. രാവിലെ പത്രം വായിക്കുന്ന ശീലമുള്ള എത്ര വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അല്ലെങ്കിൽ ഗവേഷകരിവിടെ ഉണ്ട്? ഞാൻ എൻ്റെ ക്ലാസ്സിൽ എപ്പോഴും ചോദിക്കാറുണ്ട്, ഞാൻ ഹിന്ദി വിഭാഗം അധ്യാപകനാണ്, അറിയാം അവിടെ ക്ലാസ്സിൽ എന്നും ചെന്ന് ചോദിക്കുന്ന. എപ്പോൾ ചെന്നാലും ഞാൻ ഒരു പേപ്പർ ട്രാൻസ്ലേഷൻ തിയറി എടുത്തു. ആ പേപ്പറിൻ്റെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഷ വേണമല്ല. പക്ഷേ നിങ്ങൾ മലയാളം പേപ്പർ വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഹിന്ദി വായിച്ചോ എന്ന് ചോദിക്കുന്ന വളരെ അനൗചിത്യമാണ്, പക്ഷെ അത് ചോദിക്കാറില്ല. മലയാളം പേപ്പർ വായിച്ചോ? ഇല്ല. ഇംഗ്ലീഷ് വായിച്ചോ? ഇല്ല. അപ്പം നാളത്തെ അസൈൻമെൻ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ടൈംസ് ഓഫ് ഇന്ത്യ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വരുത്തുന്നുണ്ട്, മലയാളം മാതൃഭൂമി ഏതോ ഒരു പേപ്പർ വരുന്നുണ്ട്, ഹിന്ദി പിന്നെ ഓൺലൈൻ ഉള്ളതുകൊണ്ട് വരുത്തുന്നില്ല, വേണമെങ്കിൽ വായിക്കാം. ഈ രണ്ട് പേപ്പറിൽ ഏതെങ്കിലും പേപ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയുടെ ഒരു പാരഗ്രാഫ് എടുക്കുക, ട്രാൻസ്ലേറ്റ് ചെയ്യുക, അത് ഡിസ്കസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് എന്നെ കൊല്ലാനുള്ള ദേഷ്യമാണ്. കാര്യം പത്രം വായിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ചതുർത്ഥി കാണുന്നതിന് തുല്യമാണ്. അപ്പം ഞങ്ങളെപ്പോലുള്ള ഞങ്ങളുടെ തലമുറയ്ക്ക് എനിക്ക് രാവിലെ ഇന്ന് ഒരു മൂന്ന് പത്രം വായിച്ചില്ലെങ്കിൽ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യത്തില്ല, ബുദ്ധിമുട്ട്. അത് എനിക്ക് തോന്നുന്നു ഒരു പ്രീഡിഗ്രി കാലഘട്ടം മുതൽ തുടങ്ങിയൊരു ഹാബിറ്റാണ്. അന്നൊക്കെ വീട്ടിൽ മൂന്ന് പത്രം വായിക്കാനുള്ള പറ്റുന്ന അവസ്ഥയല്ലാത്തതുകൊണ്ട് ലൈബ്രറി വായിക്കും, ഇപ്പം നമുക്ക് അവസ്ഥ മോശമല്ലാത്തതുകൊണ്ട് വീട്ടിൽ വരും. പക്ഷേ മൂന്ന് പത്രം എത്ര തിരക്കാണെങ്കിലും അത് വായിച്ച് കഴിഞ്ഞ് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സാറിൻ്റെ ചിലപ്പോൾ മൂന്ന് അഞ്ചോ ആറോ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു തലമുറയുടെ വ്യത്യാസമുണ്ട്. അത് നമ്മുടെ ഡേ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ചായ കുടിച്ച് തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ പത്രവും ചായയും മസ്റ്റാണ്, അതിൽ നിന്ന് തുടങ്ങുന്നു. പിന്നെ വായന നമ്മൾ രാത്രി കിടക്കുന്നവരും പറയും വായന അക്ഷരങ്ങളുടെ ലോകത്ത് തന്നെയാണ്, അല്ല അക്കാഡമിക് ഉണ്ട് നോൺ അക്കാഡമിക്. ഇതിൽ ഒരു കാര്യം തീർത്തും പറയാവുന്നൊരു സന്ദേഹമില്ലാതെ പറയാവുന്നൊരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നു, വളരെ ഹൈഫൈ കമ്പ്യൂട്ടർ വാങ്ങി, അത് എത്രയും യൂസ് ചെയ്യുന്നു അത്രയും അത് കേടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ ഇവിടെ തിരിച്ചാണ്, എത്രയും യൂസ് ചെയ്യുന്നു അത്രയും ഷാർപ്പാവുക, നമ്മുടെ ബ്രെയിൻ കേടായി പോകില്ല. ഇത് വായിക്കും തോറും അത് സർവീസ് ചെയ്യപ്പെടേണ്ടാത്ത വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള അവസ്ഥയിലോട്ട് മാറുക, അതാണ് വായനയുടെ ഒരു ഗുണം. രണ്ടാമത്, നിങ്ങൾ വായിക്കുന്നത് ഇന്നത് വായിക്കണം എന്നല്ല, എന്ത് വായിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള അറിവ് തരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷനെ സഹായിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു കാര്യത്തെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുന്ന ഏത് സാധനവും വായിക്കും. അത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇപ്പോൾ പറയും നിങ്ങൾ മലയാളം മീഡിയം പഠിച്ചവൻ മോശക്കാരനാണ്, ഇംഗ്ലീഷ് മീഡിയം പഠിച്ചവൻ നല്ലവനാന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ. മലയാളം മീഡിയം പഠിച്ചവനാണ് പലപ്പോഴും കാര്യം എന്ന് മാതൃഭാഷയുടെ നോളജ് അസിമുലേഷനും ഡിസിമുലേഷനും നടത്തി കഴിയുമ്പോൾ അവനാണ് ഏറ്റവും പെർഫെക്റ്റ് ആവുക എപ്പോഴും, അല്ലെ അവളാണ് ഏറ്റവും പെർഫെക്റ്റ് ആവുക. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് നമുക്ക് വിഹരിക്കാൻ പറ്റുന്നെങ്കിൽ അത് വളരെ നല്ലതാണ്. ആ കംഫർട്ട് സോണിൽ നിങ്ങൾക്ക് നിന്ന് വായിക്കുന്ന ഇ കണ്ടൻ്റ് ആണെങ്കിലും നോൺ ഇ കണ്ടൻ്റ് ആണെങ്കിലും പ്രിൻ്റ് മീഡിയ ആണെങ്കിലും വിഷ്വൽ മീഡിയ ആണെങ്കിലും നിങ്ങൾ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പതിപ്പിക്കുക, വായിക്കാൻ തുടങ്ങുക. പറയാമല്ലേ, യു ജി സി ആണെങ്കിലും ഏത് ഹയർ എഡ്യൂക്കേഷൻ ബോഡി ആണെങ്കിലും ഈ കണ്ടൻറ് ഡെവലപ്മെൻറ്റും ഈ പാഠശാലയൊക്കെ കൊണ്ടുവന്നത് നിങ്ങളുടെ കംഫർട്ട് സോൺ അതാണെങ്കിൽ അങ്ങോട്ട് പോട്ടെ,
അതിനോടൊപ്പം തന്നെ ലൈബ്രറികളെല്ലാം എൻട്രി ചെയ്ത് വളരെ ഹൈഫൈ ആക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? ഇനി ഇതാണ് കംഫർട്ട് സോൺ എങ്കിൽ ഇവിടെ വന്നിരുന്ന് വായിക്കും. ഈ രണ്ടും സർക്കാർ കേന്ദ്രമായാലും സംസ്ഥാനമായാലും ഉണ്ടാക്കി തരുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഈ രണ്ട് സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ബട്ട് ഇതിൽ എവിടെ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോൺ തേടി എടുക്കുന്നു, അല്ലെങ്കിൽ എവിടെ നിങ്ങളെ കംഫർട്ട് സോണിൽ നിങ്ങൾ വിഹരിക്കാൻ ആഗ്രഹിക്കുന്നു, അവിടെയാണ് നിങ്ങളുടെ വയനാട് ലോകം. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളെ സംസ്കാര സമ്പന്നരെന്ന് എന്തൊക്കെ പറഞ്ഞാലും ഈ സംസ്കാരം ഉണ്ടാകുന്നത് വായനയിലൂടെയാണ്. ആ സംസ്കാരം എങ്ങനെ നിങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യണം, എങ്ങനെ നിങ്ങൾ മറ്റൊരാളിലേക്ക് വ്യാപരിപ്പിക്കണം എന്നുള്ളത് നിങ്ങളിൽ നിക്ഷിപ്തമാണ്. ഈ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് ഓതേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാര്യം ഈ അന്തരീക്ഷത്തിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ മൂഡിലേക്ക് വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം അതിൽ ഇനി നിങ്ങൾ വായിച്ച് വളരട്ടെ. ഈ വായനാ ദിനം നമ്മൾ വെറും ഒരു വായന, ഇപ്പം മദേഴ്സ് ഡേ ഫാദേഴ്സ് ഡേ എല്ലാം ഉള്ളതുപോലെ ആ ഒരു ഡേ മാത്രമായിട്ട് ഒതുക്കാതെ, ഞാനീ പറഞ്ഞ പോലെ നമ്മുടെ കംഫർട്ട് സോൺ തേടിയുള്ള ആ ഒരു പ്രയാണത്തിൽ അതിലേക്ക് നിങ്ങൾ നിങ്ങളെ വ്യാപരിപ്പിക്കട്ടെ, അല്ലെങ്കിൽ വ്യാപരിപ്പിക്കാൻ നിങ്ങൾ പ്രാപ്തരാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.